നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ടതായ ഒരു ദിവസമാണ്. കാരണം ഇന്ന് ശുക്രൻ ഇടവത്തിലേക്ക് സംക്രമിക്കുകയാണ്. അതിനാൽ തന്നെ അത്ഭുതകരമായ നേട്ടങ്ങൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത്, എന്താണ് ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എന്നാൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ നക്ഷത്രക്കാർ വളരെയധികം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാകുന്നു. അതേക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. രാശിഫലമാണ് പരാമർശിക്കുന്നത്. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ഇടവത്തിലേക്കുള്ള ശുക്രന്റെ രാശിമാറ്റം വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് തന്നെ പറയാം. ശുക്ര സംക്രമണത്താൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. കർക്കിടകം രാശിക്കാർക്ക് ശുക്രൻ നാലാമത്തെയും പതിനൊന്നാമത്തെയും ഭാവങ്ങളെ ഭരിക്കുന്നു എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിൽ പതിനൊന്നാം ഭാവത്തിൽ വസിക്കുന്നു എന്നതാണ് വാസ്തവം. തൽഫലമായി ഇടവത്തിലെ ശുക്ര സംക്രമം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ, പുരോഗതി അനുഭവിക്കുവാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. എന്നിരുന്നാലും 70-75% വ്യക്തികൾക്കും ഇതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. ഗണ്യമായ രീതിയിൽ തന്നെ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. പ്രതിഫലം വർദ്ധിക്കുവാൻ, വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധ്യത കൂടുതലാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിജയങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് വർദ്ധിച്ച ലാഭം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാം. ബിസിനസ് വിപുലീകരിക്കുവാനും സാധ്യത കൂടുതലാണ്. ഇനി ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലം തന്നെയാണ് സമയം. സാമ്പത്തികപരമായി നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും കടന്നു വരാം. കൂടാതെ ധനം ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ബന്ധങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ബന്ധം ഏറ്റവും ശുഭകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആലസ്യം അകന്ന് ഉത്സാഹം പ്രകടമാക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം രോഗദുരിതങ്ങൾ, അത്തരം കഷ്ടതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും ആരോഗ്യം നിങ്ങൾക്ക് ആസ്വദിക്കുവാനും സാധിക്കും. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങൾ, മാനസികപരമായ സന്തോഷം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാകുന്നു. തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ശുക്ര സംക്രമണത്തിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ പറയാം. പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കാം. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ നിങ്ങളുടെ 2-9 ഭാവങ്ങളെ ഭരിക്കുകയും 9-ാം ഭാവത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നതാകുന്നു. ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജോലി മാറുവാനുള്ള അവസരങ്ങളും വന്നു ചേരാം. നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട് എങ്കിൽ
അത് നിറവേറ്റുവാൻ സഹായകരമായ അവസരങ്ങൾ കടന്നു വരും. അത് സ്വയമോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം, നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശുഭകരമായി ഭവിക്കും. കൂടാതെ ഇടവത്തിലെ ശുക്രസംക്രമം നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ്. പ്രധാനമായും ബിസിനസ് പങ്കാളികളുമായി ബന്ധപ്പെട്ട് സഹകരണത്തോടെ തന്നെ ലാഭത്തിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് പങ്കാളികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം ബിസിനസ് വിപുലീകരിക്കുവാനോ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പുതിയ കാര്യങ്ങൾ ബിസിനസ് വിപുലീകരണവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. സാമ്പത്തികപരമായി തീർച്ചയായും നിങ്ങൾക്ക് അധിക വരുമാനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. വരുമാനം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സമ്പാദ്യം ഈ സമയം നിങ്ങൾക്ക് അല്പം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൈകളിലേക്ക് അല്പം ധനം വന്നു ചേരാം. ഈ ധനം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. തീർച്ചയായും ആ കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. യോജിപ്പുള്ള ഒരു സമയം തന്നെ വന്നു ചേരും. അതിനാൽ പല തർക്കങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ എത്ര തർക്കത്തിലാണ് എങ്കിൽ പോലും ബന്ധം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശക്തമായ പിന്തുണ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആരോഗ്യപരമായി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. രോഗ ദുരിതങ്ങൾ പോലും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിലും അതെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾക്കുള്ള സാധ്യത വിദൂരമാണ് എന്ന കാര്യവും ഓർക്കുക. ശനിയാഴ്ച രാഹുഗ്രഹത്തിന് യാഗഹവനം നടത്തുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, അവസാന പകുതി, ചോതി, വിശാഖം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലമാണ് ശുക്രസംക്രമത്താൽ വന്ന് ഭവിച്ചിരിക്കുന്നത്. തുലാം രാശിക്കാർക്ക് ശുക്രൻ ഒന്നാമത്തെയും എട്ടാമത്തെയും ഭാവങ്ങളെ ഭരിക്കുകയും എട്ടാം ഭാവത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അതിനാൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. എന്തെല്ലാം സംഭവിക്കും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം വന്നു ചേരും. ഇടവത്തിലെ ഈ ശുക്ര സംക്രമണം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മാറ്റങ്ങൾക്ക് കാരണമായി തീരും. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ബിസിനസ് പരമായി വിജയങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽപരമായാണ് എങ്കിൽ ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായി നോക്കുകയാണ് എങ്കിൽ ഇടവത്തിലെ ശുക്ര സംക്രമം തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുന്നതിനും വിദേശത്ത് നിന്നുള്ള അധികമായ വരുമാനമോ അല്ലെങ്കിൽ മറ്റ് ധനസ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനത്തിനോ സാധ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വെല്ലുവിളികളുണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിലും അത് നിങ്ങൾക്ക് അത്രമേൽ ദോഷം ചെയ്യില്ല എന്ന കാര്യവും ഈ നിമിഷം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം കണ്ണുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വരികയും മനസമാധാനം അല്ലെങ്കിൽ ജോലി സംബന്ധമായും അല്ലാതെയും അനുകൂലമായ ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ നിങ്ങളുടെ ഏഴാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ഭരിക്കുകയും ഏഴാം ഭാവത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിരിക്കുന്നതായ സമയമാണ്.
അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിന്റെ പല മേഖലകളിലും അനുഭവിച്ച് അറിയുവാൻ സാധിക്കും. ജോലി സംബന്ധമായി കരിയറുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ നിലവിലെ നിങ്ങളുടെ ജോലി ഏറ്റവും ശുഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതായ സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി തീരാം. ഭാഗ്യം, ലാഭം, സാമ്പത്തികപരമായ നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. സാമ്പത്തികപരമായി നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. കൂടാതെ നിങ്ങൾ ഈ സമയം പരിശ്രമിക്കുകയാണ് എങ്കിൽ ഗണ്യമായ രീതിയിൽ തന്നെ അനുകൂലമായ ഫലങ്ങൾ, പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കലാകാരന്മാർക്കും അനുകൂലം തന്നെയാകുന്നു. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യപരമായ, അതായത് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. ശരിയായ രീതിയിൽ തന്നെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യകരമായ ബന്ധം നിലനിർത്തുവാൻ സാധിക്കും. സന്തോഷം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇടവത്തിലെ ശുക്ര സംക്രമം തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ച് അനുകൂലമായ ഫലങ്ങൾ നൽകും. രോഗദുരിതങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. എന്നിരുന്നാലും ഒരു 70-75% വ്യക്തികൾക്കും ഇതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുക തന്നെ ചെയ്യും. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ധനം തിരികെ കൈകളിലേക്ക് വന്നു ചേരാം. കൈവായ്പയായി നൽകിയിരിക്കുന്ന ധനം പോലും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം ഏതൊരു കാര്യത്തെയും പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ശത്രുക്കളുടെ നീക്കങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ഓം മണ്ഡായ നമഃ എന്ന മന്ത്രം 41 തവണ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഓം മണ്ഡായ നമഃ, ഓം മണ്ഡായ നമഃ എന്നാകുന്നു 41 തവണ ജപിക്കുക. ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, അവസാന പകുതി, തിരുവോണം, അവിട്ടം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 5-ാമത്തെയും 10-ാമത്തെയും ഭാവത്തെ ഭരിക്കുന്നു. ചന്ദ്രദർശിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 5-ാം ഭാവത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ജോലിയെക്കുറിച്ചും ഉയർന്ന അവബോധം നിങ്ങൾക്ക് വന്നു ചേരാം. ജോലിയിൽ നിന്നും ഉയർച്ച വന്നു ചേരാം. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ അനുകൂലമായ അവസരങ്ങൾക്ക് കാരണമായി തീരും ശുക്ര സംക്രമം എന്ന കാര്യവും ഓർക്കുക. യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഏത് കാര്യവും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും അതിൽ സംതൃപ്തി കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രവർത്തന ശൈലി നിങ്ങൾക്ക് വളരെയധികം സ്വീകാര്യത വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അടുപ്പവും ഐക്യവും നിലനിർത്തുവാൻ സാധിക്കുന്നതാകുന്നു. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കളെയും ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരും എങ്കിലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. പ്രധാനമായും ഒരു വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിക്കുന്നതിലൂടെ നഷ്ടങ്ങൾ വന്നു ചേരാം. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലൂടെയും തിടുക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും അബദ്ധങ്ങൾ പിണയുകയും തന്മൂലം നാശനഷ്ടങ്ങൾ വന്നു ചേരാം. ഈ സമയം കാലഭൈരവദേവനെ ആരാധിക്കുന്നത്, മനസ്സിൽ സ്മരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാകുന്നു. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 4-ാമത്തെയും 9-ാമത്തെയും ഭാവങ്ങളുടെ അധിപനായി വർത്തിക്കുന്നു.
ചന്ദ്രരാശിയുമായി ബന്ധപ്പെട്ട് നാലാമത്തെ ഭാവത്തിൽ സ്വയം സ്ഥാനം പിടിക്കുന്നതുമാകുന്നു. തൽഫലമായി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലിയിൽ വിജയവും സമൃദ്ധിയും വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിജയവും ലാഭവും വർദ്ധിക്കുവാൻ ഇടവരും എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായി ഉയർന്ന വരുമാനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സമ്പാദ്യത്തിന് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും ഭാഗ്യം തുണയ്ക്കും. ഈ സമയം കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനക്ലേശങ്ങൾ ഒരു പരിധിവരെ ഒഴിയാം. മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സമ്പാദ്യത്തിന് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരാം. ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തർക്കങ്ങൾ ഏതൊരു വ്യക്തിയുമായി ഉണ്ട് എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കേണ്ടതാകുന്നു. ഓം ഭാസ്കരായ നമഃ എന്ന മന്ത്രം നിത്യവും 19 തവണ ജപിക്കുക. ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. ഓം ഭാസ്കരായ നമഃ, ഓം ഭാസ്കരായ നമഃ, ഓം ഭാസ്കരായ നമഃ എന്ന് 19 തവണ നിത്യവും ജപിക്കുക. ഫലങ്ങൾ അനുകൂലമായി തീരും. ഈ പരാമർശിച്ചിരിക്കുന്ന രാശിക്കാർക്ക് ഏവർക്കും അനാവശ്യമായ തിടുക്കത്താലും അശ്രദ്ധയാലും പലവിധ പ്രശ്നങ്ങൾ വന്നു ചേരാം. അതേപോലെ തന്നെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം അബദ്ധങ്ങൾ പിണയാം. ഇത്തരം കാര്യങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം.